മനുഷ്യൻ. 1903 സെപ്റ്റംബർ തുടക്കത്തിലെ ഒരു സായംകാലം. ഉടനെ വരണമെന്ന് പറഞ്ഞ് ഹോംസിൻ്റെ ഒരു സന്ദേശം കിട്ടിയുടൻ ഡോക്ടർ വാട്സൺ ബേക്കർ സ്ട്രീറ്റിലെത്തി. വാട്സൺ ചെല്ലുമ്പോൾ ഹോംസ് ഒരു ഈസി ചെയറിൽ ചുരുണ്ടുകൂടി കാൽമുട്ടുകൾ മുകളിലേക്ക് പൊന്തിച്ചു വെച്ച് പുക വലിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു. ചിന്തയാൽ പുരികം ചുളിഞ്ഞിരുന്നു. ഏതോ കുഴഞ്ഞ പ്രശ്നം അദ്ദേഹത്തെ അലട്ടിയിരുന്നു എന്നുള്ളത് സ്പഷ്ടം. പഴയ കസേരയിലേക്ക് ഹോംസ് വിരൽ ചൂണ്ടിക്കൊടുത്തു. വാട്സൺ അവിടെ ഇരുന്നു. പക്ഷേ ഒരു അരമണിക്കൂർ സമയത്തേക്ക് വാട്സനെ ഷെർലക് ഹോംസ് ഗൗനിച്ചതേയില്ല. അതിനുശേഷം ഹോംസ് പറഞ്ഞു, ക്ഷമിക്കണേ വാട്സൺ, കഴിഞ്ഞ 24 മണിക്കൂറിനകം ചില വിചിത്ര വസ്തുതകൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അവ പൊതുസ്വഭാവമുള്ള ചില ചിന്തകളെ ഉണർത്തിവിട്ടിരിക്കുന്നു. ഹോംസ് പൈപ്പ് നിറച്ചുകൊണ്ട് തുടർന്നു, ഞാനിപ്പോൾ അന്വേഷിക്കുന്ന കേസ് ഒരു വല്ലാത്ത കുരുക്കാണ്. അതിൻ്റെ അയഞ്ഞ അറ്റം അന്വേഷിക്കുകയാണ് ഞാനിപ്പോൾ. ഒരു അയവുള്ള ഭാഗം ഇതാണ്. പ്രൊഫസർ പ്രസ്ബറിയുടെ റോയി എന്ന വിശ്വസ്തനായ പട്ടി അദ്ദേഹത്തെ കടിക്കാൻ തുനിഞ്ഞതെന്ത്? വാട്സൺ കുറച്ച് നിരാശനായി കസേരയിൽ പുറകോട്ട് ചാഞ്ഞിരുന്നു. ഇതുപോലൊരു നിസ്സാര കാര്യത്തിനാണോ ജോലിയിൽ നിന്നും എന്നെ വിളിച്ചു വരുത്തിയത്? വാട്സൺ ഹോംസിനോട് ചോദിച്ചു. പഴയ വാട്സൺ തന്നെ, ഹോംസ് പറഞ്ഞു. വലിയ പ്രശ്നങ്ങൾ നിസ്സാര കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കാമെന്ന കാര്യം ഇതുവരെ പഠിച്ചില്ല അല്ലേ? ധീരനും വയോധികനുമായ ഒരു തത്വശാസ്ത്രജ്ഞനെ അദ്ദേഹത്തിൻ്റെ വിശ്വസ്ത മിത്രമായിരുന്ന നായ രണ്ടു പ്രാവശ്യം ആക്രമിച്ചുവെന്നത് വിചിത്രമായി തോന്നുന്നില്ലേ? കാംഫോർഡിലെ പ്രസിദ്ധ ശരീരശാസ്ത്രജ്ഞൻ പ്രസ്ബറിയെപ്പറ്റി വാട്സൺ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? എങ്കിൽ നായയ്ക്ക് രോഗമുണ്ടാകാൻ സാധ്യതയുണ്ട്, വാട്സൺ പറഞ്ഞു. അതും പരിഗണിക്കേണ്ട കാര്യമാണ്. പക്ഷേ അവൻ മറ്റാരെയും ആക്രമിക്കുന്നില്ല. തൻ്റെ യജമാനനെ പോലും ചില പ്രത്യേക സന്ദർഭങ്ങളിലേ ആക്രമിക്കുന്നുള്ളൂ. എന്തൊരു വിചിത്രം അല്ലേ? അത് മിസ്റ്റർ ബെന്നറ്റ് വന്നതിൻ്റെ സൂചനയാണെന്ന് തോന്നുന്നു, പെട്ടെന്നൊരു സൗണ്ട് കേട്ടപ്പോൾ ഹോംസ് പറഞ്ഞു. അയാൾ വരുന്നതിന് മുമ്പ് താങ്കളോട് കുറച്ചധികം സംസാരിക്കണമെന്നുണ്ടായിരുന്നു എനിക്ക്, ഹോംസ് പറഞ്ഞു. അപ്പോഴേക്കും തിടുക്കത്തിൽ നട ചവിട്ടിക്കയറുന്നത് കേൾക്കാമായിരുന്നു. നിമിഷങ്ങൾക്കകം വാതിലിൽ മുട്ടുകേട്ടു. ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ പുതിയ കക്ഷി മുറിക്കകത്തെത്തി. 30 പ്രായം, നല്ല പൊക്കം, സുമുഖൻ, നന്നായി വസ്ത്രം ധരിച്ച് മിടുക്കനായി തോന്നിക്കുന്ന അയാൾക്ക് ഒരു വിദ്യാർത്ഥിയുടേതായ ലജ്ജയാണ്. ഒത്ത മനുഷ്യൻ്റെ ആത്മവിശ്വാസമല്ല മുന്നിട്ട് നിന്നത്. അയാൾ ഹോംസിന് കൈ കൊടുത്തിട്ട് കുറഞ്ഞൊരു അത്ഭുതത്തോടെ വാട്സനെ നോക്കി. ഇത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട സംഗതിയാണ് മിസ്റ്റർ ഹോംസ്, അയാൾ പറഞ്ഞു. എൻ്റെ സ്ഥിതി ആലോചിച്ചു നോക്കൂ. സത്യത്തിൽ മൂന്നാമതൊരാളുടെ സന്നിധ്യത്തിൽ ഞാൻ ഇതേപ്പറ്റി പറയുന്നത് തന്നെ ശരിയല്ല. ഹോംസ് പറഞ്ഞു, അതിൽ പേടിക്കാനൊന്നുമില്ല മിസ്റ്റർ ബെന്നറ്റ്. ഡോക്ടർ വാട്സൺ വകതിരിവുള്ളയാളാണ്. മാത്രമല്ല, ഒരാളുടെ സഹായം കൂടി ഈ കേസിൽ എനിക്ക് ആവശ്യമാണെന്നും കൂടി തോന്നിയതുകൊണ്ടാണ് ഞാൻ ഡോക്ടർ വാട്സനെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്. താങ്കളുടെ ഇഷ്ടം പോലെ ആകട്ടെ മിസ്റ്റർ ഹോംസ്, ബെന്നറ്റ് പറഞ്ഞു. അതിനുശേഷം ഹോംസ് വന്നയാളെ വാട്സന് പരിചയപ്പെടുത്തി കൊടുത്തു. ഇദ്ദേഹം ആ മഹാനായ ശാസ്ത്രജ്ഞൻ്റെ അസിസ്റ്റൻ്റായി പ്രവർത്തിക്കുന്ന മിസ്റ്റർ ട്രെവോർ ബെന്നറ്റാണ്. അവിടെ തന്നെയാണ് താമസം. ആ ശാസ്ത്രജ്ഞൻ്റെ ഏകപുത്രിയുമായി വിവാഹനിശ്ചയം ചെയ്തിരിക്കുകയുമാണ്. പ്രൊഫസറോട് ഇദ്ദേഹം കാണിക്കുന്ന വിശ്വസ്തതയും ഭക്തിയും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇക്കാര്യത്തിൽ വേണ്ട നടപടികൾ എടുക്കുന്നത് മൂലം അവ വർദ്ധിക്കുകയും ചെയ്യും. ഞാനും അങ്ങനെ വിചാരിക്കുന്നു, വാട്സൺ പറഞ്ഞു. ഡോക്ടർ വാട്സന് ഇതുവരെയുള്ള പശ്ചാത്തലങ്ങളെപ്പറ്റി അറിയാമോ? ബെന്നറ്റ് ചോദിച്ചു. എനിക്കത് പറയാനുള്ള സമയം കിട്ടിയില്ല. എന്നാൽ പുതിയ കാര്യങ്ങൾ പറയും മുമ്പ് ഞാൻ തന്നെ ആദ്യ ഭാഗം വിശദീകരിക്കാം, ഹോംസ് പറഞ്ഞു. വാട്സൺ, നമ്മളുടെ കേസിലെ കക്ഷിയായ ഈ പ്രൊഫസർ യൂറോപ്പിൽ മുഴുവൻ അറിയപ്പെടുന്ന ആളാണ്. അപവാദലേശമില്ലാത്ത ശ്രേഷ്ഠമായൊരു അക്കാദമിക് ജീവിതമാണ് അദ്ദേഹം നയിച്ചത്. ഭാര്യ മരിച്ചുപോയി. ഒരു മകൾ ഈഡിത്ത്.
വളരെ പൗരുഷവും സർഗശക്തിയുമുള്ള മനുഷ്യൻ. ഏതാനും മാസം മുമ്പ് വരെ ഒരു കുഴപ്പവുമില്ലായിരുന്നു. അങ്ങനെയിരിക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതഗതിക്ക് മാറ്റം വന്നു. 61 വയസ്സുള്ള അദ്ദേഹം തൻ്റെ സഹപ്രവർത്തകനും കമ്പാരിറ്റീവ് അനാറ്റമിയുടെ പ്രൊഫസറുമായ മോർഫിയുടെ മകളോട് വിവാഹനിശ്ചയം ചെയ്തിരിക്കുന്നു. പ്രായവും പക്വതയുമുള്ള ഒരാളുടെ വിവേകപൂർവമായ പ്രേമബന്ധമായിരുന്നില്ല അത്, മറിച്ച് ഉന്മത്ത യൗവനത്തിൻ്റെ അദമ്യ പ്രേമമായിരുന്നു. അത്രമാത്രം അദ്ദേഹം അതിൽ മുഴുകിയിരുന്നു. ആ പെൺകുട്ടി ആലീസ് മോർഫി ശാരീരികമായും മാനസികമായും യോഗ്യയായിരുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ മതിമോഹത്തെ ന്യായീകരിക്കാമായിരുന്നു. എങ്കിലും അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്ക് അത് അംഗീകരിക്കാൻ നന്നേ വിഷമം തോന്നി. ഞങ്ങൾക്കത് കുറേ കടുപ്പമായി തോന്നി, സന്ദർശകനായ ബെന്നറ്റ് പറഞ്ഞു. തീർച്ചയായും കടുപ്പം മാത്രമല്ല, അതിക്രമവും പ്രകൃതിവിരുദ്ധവും കൂടിയാണ്. പ്രൊഫസർ പ്രസ്ബറി സമ്പന്നനായിരുന്നതുകൊണ്ട് പെൺകുട്ടിയുടെ പിതാവിന് വലിയ എതിർപ്പൊന്നുമില്ലായിരുന്നു. പക്ഷേ അവളുടെ സമീപനം വ്യത്യസ്തമായിരുന്നു. സാമ്പത്തികമായി പിന്നിലാണെങ്കിലും പ്രായം കൊണ്ട് യോജിക്കുന്ന പലരും അവളെ ആഗ്രഹിച്ചിരുന്നു. സ്വഭാവ വൈചിത്രങ്ങൾ ഉണ്ടായിരുന്നിട്ടും പ്രൊഫസറെ അവൾക്കിഷ്ടമായി. പ്രായം മാത്രം പ്രതിബന്ധമായി തോന്നി. ഏതാണ്ട് ഈ സമയത്ത് പ്രൊഫസറുടെ ജീവിതക്രമത്തിൽ ചെറിയൊരു ഗൂഢാത്മകത്വം അനുഭവപ്പെട്ടു. മുമ്പൊരിക്കലും ചെയ്യാത്തത് അദ്ദേഹം ചെയ്തു. യാതൊരു സൂചനയും നൽകാതെ അദ്ദേഹം വീട് വിട്ടുപോയി. 2 അദ്ദേഹം അകലെയെങ്ങോ ആയിരുന്നു. യാത്രാക്ഷീണത്തോടെയാണ് തിരിച്ചെത്തിയത്. തുറന്നു പറയുന്ന സ്വഭാവക്കാരനായിരുന്നിട്ടും താൻ എവിടെയായിരുന്നെന്ന് അദ്ദേഹം സൂചിപ്പിച്ചതേയില്ല. മിസ്റ്റർ ബെന്നറ്റിന് പ്രേഗിലുള്ള തൻ്റെ മുൻ സഹപാഠിയിൽ നിന്ന് പ്രൊഫസർ പ്രസ്ബറിയെ അവിടെ കണ്ടെന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ലെന്നും കാണിച്ചുള്ള ഒരു കത്ത് കിട്ടിയപ്പോഴാണ് അദ്ദേഹം അവിടെ ആയിരുന്നെന്ന് വരെ മനസ്സിലാക്കാൻ സാധിച്ചത്. തൻ്റെ വീട്ടിലുള്ളവർ പോലും ഇങ്ങനെയാണത് മനസ്സിലാക്കിയത്. ഇനിയാണ് പ്രധാന കാര്യം. അക്കാലം മുതൽ പ്രൊഫസർക്ക് കൗതുകകരമായ ഒരു മാറ്റമുണ്ടായി. അദ്ദേഹം തന്ത്രപൂർവമായി പ്രവർത്തിക്കാൻ തുടങ്ങി. അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ പുതിയൊരു മനുഷ്യനെയാണ് കണ്ടു തുടങ്ങിയത്. ഏതോ നിഴലിൽപ്പെട്ട് തൻ്റെ വിശിഷ്ട ഗുണങ്ങൾക്ക് ഇരുട്ടുപിടിച്ചുപോയ ഒരു മനുഷ്യൻ. ബുദ്ധിക്ക് കുഴപ്പം നേരിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ മുമ്പത്തെ പോലെ ശ്രേഷ്ഠമായിരുന്നു. എങ്കിലും അപ്രതീക്ഷിതമായ പുതുതായ എന്തോ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് സ്നേഹാദരങ്ങൾ ഉണ്ടായിരുന്ന മകൾ പൂർവ്വസ്ഥിതി വീണ്ടെടുക്കാൻ അദ്ദേഹത്തിൻ്റെ മൂടുപടത്തിനകത്ത് കടക്കാൻ പലതവണ ശ്രമിച്ചു. പക്ഷേ ഫലമൊന്നുമുണ്ടായില്ല. ഈ ഇരിക്കുന്ന മിസ്റ്റർ ബെന്നറ്റും അതിന് ശ്രമിച്ചതാണ്. പക്ഷേ എല്ലാം നിഷ്ഫലം, ഹോംസ് പറഞ്ഞു. മിസ്റ്റർ ബെന്നറ്റ്, എഴുത്തുകളുടെ കാര്യം താങ്കളുടെ തന്നെ വാക്കുകളിൽ പറയുക, ഹോംസ് പറഞ്ഞു. മിസ്റ്റർ ബെന്നറ്റ് പറഞ്ഞു തുടങ്ങി. ഡോക്ടർ വാട്സൺ, പ്രൊഫസർ എന്നോട് ഒന്നും മറച്ചു വെച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മകനെയോ അനുജനെയോ പോലെ അദ്ദേഹം എന്നെ വിശ്വസിച്ചിരുന്നു. സെക്രട്ടറി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് വരുന്ന എല്ലാ കടലാസുകളും ഞാൻ നോക്കുകയും കത്തുകൾ വേർതിരിച്ചു വയ്ക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹം മടങ്ങി വന്ന ശേഷം ഇതിന് മാറ്റം വന്നു. ലണ്ടനിൽ അദ്ദേഹത്തിന് വരുന്ന ചില കത്തുകളിൽ സ്റ്റാമ്പിൻ്റെ താഴെയായി കുരിശടയാളം കാണുമെന്നും അവ പൊട്ടിക്കാതെ കൊടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അത്തരം വളരെ എണ്ണം വരികയും ചെയ്തു. ഈ സി അടയാളമുള്ള അവ ഏതോ നിരക്ഷരൻ എഴുതിയതുപോലെ തോന്നിച്ചിരുന്നു. അദ്ദേഹം അവയ്ക്ക് മറുപടി നൽകുകയോ എന്തോ മറുപടി എനിക്ക് കിട്ടുകയോ എഴുത്ത് സംഭരിക്കുന്ന ബാസ്ക്കറ്റിൽ വരികയോ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ആ പെട്ടിയുടെ കാര്യം, ഇടയ്ക്ക് കയറി ഹോംസ് പറഞ്ഞു. അതെ, പെട്ടി. പ്രൊഫസർ യാത്ര കഴിഞ്ഞു വരുമ്പോൾ ചെറിയൊരു മരപ്പെട്ടി കൊണ്ടുവന്നു. അദ്ദേഹം വൻകരയിൽ ടൂർ ചെയ്തു എന്നതിൻ്റെ ഒരേ ഒരു സൂചന അതുമാത്രമായിരുന്നു. ജർമ്മൻ സാധനങ്ങളിലേതുപോലുള്ള കൊത്തുവേല അതിൽ കാണാമായിരുന്നു. തൻ്റെ ഉപകരണങ്ങൾ വെക്കുന്ന കബോർഡിലാണ് അദ്ദേഹം അത് വെച്ചത്. ഒരു ട്യൂബ് നോക്കുന്നതിനിടയ്ക്ക് ഒരിക്കൽ ഞാൻ ആ പെട്ടിയെടുത്തു. അത്ഭുതമെന്ന് പറയട്ടെ, അദ്ദേഹം വല്ലാതെ കോപിച്ചു. ചിന്തിക്കാൻ വയ്യാത്ത ചീത്ത വാക്കുകളും പറഞ്ഞു. ആദ്യമായാണ് അങ്ങനെ സംഭവിക്കുന്നത്. എനിക്ക് വളരെയധികം വേദനിച്ചുപോയി. അവിചാരിതമായാണ് ഞാൻ ആ പെട്ടിയിൽ സ്പർശിച്ചതെന്ന് പറഞ്ഞൊപ്പിച്ചെങ്കിലും അദ്ദേഹം അന്ന് മുഴുവൻ എന്നെ പരുഷമായി ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തെ അത് വല്ലാതെ നീറ്റിയതായി തോന്നി.
മിസ്റ്റർ ബെന്നറ്റ് പറഞ്ഞു. അയാൾ പോക്കറ്റിൽ നിന്ന് ചെറിയൊരു ഡയറി എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇത് നടന്നത് ജൂലൈ 2-നായിരുന്നു. നിങ്ങൾ നല്ലൊരു സാക്ഷി തന്നെ, ഹോംസ് പറഞ്ഞു. എനിക്ക് ഈ തീയതികൾ പലതും ഈ കേസിൻ്റെ ആവശ്യത്തിനായി വേണ്ടിവരും. ഇത്തരം സമ്പ്രദായങ്ങൾ ഉൾപ്പെടെ പലതും ഞാൻ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചതാണ്. പെരുമാറ്റത്തിൽ അസാധാരണത്വം കണ്ടു തുടങ്ങിയപ്പോഴേ അദ്ദേഹത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കേണ്ടത് എൻ്റെ കടമയാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. അങ്ങനെ ഞാനതെല്ലാം കുറിച്ചു വെച്ചു. പഠനമുറിയിൽ നിന്ന് ഹാളിലേക്ക് അദ്ദേഹം വരുമ്പോൾ റോയി ആക്രമിച്ചതും ആ ദിവസമാണ്. പിന്നീട് ജൂലൈ 11-നും അതുപോലൊരു സംഭവമുണ്ടായി. ജൂലൈ 20-നും അങ്ങനെ തന്നെ സംഭവിച്ചതായി ഞാൻ കുറിച്ചു വെച്ചിട്ടുണ്ട്. അതിനുശേഷം റോയിയെ ഞങ്ങൾ തൊഴുത്തിലേക്ക് മാറ്റി. അവനൊരു സ്നേഹമുള്ള നല്ല മൃഗമായിരുന്നു. പെട്ടെന്ന് തന്നെ ഏതോ ഭീകരമായ ഓർമ്മ മിസ്റ്റർ ബെന്നറ്റിൻ്റെ സന്തോഷം നിറഞ്ഞ മുഖത്തെ ഇരുണ്ടതാക്കി. മിനിഞ്ഞാന്ന് രാത്രിയിൽ സംഭവിച്ചതിനെപ്പറ്റി ഞാൻ പറയട്ടെ, ബെന്നറ്റ് പറഞ്ഞു. രാവിലെ 2 മണിയായി കാണും. ഇടനാഴിയിൽ നിന്നുള്ള അവ്യക്തമായ ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ ഉണർന്നു കിടക്കുകയാണ്. വാതിൽ തുറന്ന് ഒളിഞ്ഞു നോക്കി. ഇടനാഴിയുടെ അറ്റത്താണ് പ്രൊഫസറുടെ കിടപ്പുമുറി. അതെന്നായിരുന്നു തീയതി? ഹോംസ് ചോദിച്ചു. മിനിഞ്ഞാന്നാണെന്ന് ഞാൻ പറഞ്ഞല്ലോ സാർ, അതായത് സെപ്റ്റംബർ 4. ഹോംസ് തലകുലുക്കി, പുഞ്ചിരി തൂക്കിയിട്ട് തുടരാൻ പറഞ്ഞു. അദ്ദേഹം ഉറങ്ങുന്നത് ഇടനാഴിയുടെ അറ്റത്താകിയാൽ എൻ്റെ മുറി കടന്നു വേണം സ്റ്റെയർ കേസിലെത്താൻ. അതൊരു ഭീകര ദൃശ്യമായിരുന്നു. ഞാൻ പേടിച്ചു വിറച്ചുപോയി. ഒരു ജനലിൽ നിന്ന് പകുതിയോളം ഭാഗത്ത് കിട്ടുന്ന വെളിച്ചമൊഴിച്ചാൽ ഇടനാഴി ഇരുട്ടു പിടിച്ചതാണ്. അതിലെ എന്തോ പതുങ്ങി ഇഴഞ്ഞു വരുന്നു. വെളിച്ചത്തിലായപ്പോൾ അത് അദ്ദേഹമാണെന്ന് ഞാൻ മനസ്സിലാക്കി. അദ്ദേഹം ഇഴയുകയായിരുന്നു. കൈകളും കാൽപാദവും നിലത്തുകുത്തി ഇഴയുന്നു. കാൽമുട്ടുകൾ കുത്തിയല്ല. മുഖം കൈകൾക്കിടയ്ക്ക് കുനിഞ്ഞുകിടന്നു. എങ്കിലും അനായാസമായിരുന്നു അദ്ദേഹത്തിൻ്റെ നീക്കം. ഇത് കണ്ട് ഞാൻ മരവിച്ചുപോയി. എൻ്റെ മുറിയുടെ അടുത്തെത്തിയപ്പോഴേ സഹായിക്കണോ എന്ന് ചോദിക്കാൻ എനിക്ക് കഴിഞ്ഞുള്ളൂ. മറുപടി അസാധാരണമായിരുന്നു. അദ്ദേഹം ചാടിയെണീറ്റ് കഠോരമായ ചില വാക്കുകൾ പറഞ്ഞിട്ട് തിടുക്കത്തിൽ താഴേക്കിറങ്ങിപ്പോയി. 1 മണിക്കൂറോളം ഞാൻ കാത്തിരുന്നു. അദ്ദേഹം തിരികെ വന്നില്ല. നേരം വെളുത്തപ്പോഴായിരിക്കണം അദ്ദേഹം മുറിയിലെത്തിയത്. ഇതേപ്പറ്റി എന്തു തോന്നുന്നു വാട്സൺ? ഒരു അപൂർവ സ്പെസിമെൻ കാണിക്കുന്ന പത്തോളജിസ്റ്റിൻ്റെ ഭാവത്തിൽ ഹോംസ് ചോദിച്ചു. സന്ധിവാദമായിരിക്കാം. അതിൻ്റെ ആക്രമണം ഒരാളെ ഇങ്ങനെ നടത്തുമെന്ന് എനിക്കറിയാം. മറ്റൊന്നുമാവാൻ വഴി കാണുന്നില്ല, വാട്സൺ പറഞ്ഞു. കൊള്ളാം വാട്സൺ, താങ്കൾ ഉറച്ച അഭിപ്രായം പറയുന്നത് നല്ലത് തന്നെ. പക്ഷേ ഇത് സന്ധിവാദമാണെന്ന് തോന്നുന്നില്ല. അയാൾ എഴുന്നേറ്റ് നിന്നല്ലോ. അദ്ദേഹം പണ്ടേ നല്ല ആരോഗ്യവാനല്ല, മിസ്റ്റർ ബെന്നറ്റ് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ വാസ്തവത്തിൽ ആരോഗ്യം കൂടിയതുപോലുണ്ട്. ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പറയാം. ഇത് പോലീസിനെ ഇടപെടുത്താവുന്ന കേസല്ല. എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ വിഷമിക്കുകയാണ്. ഏതോ അപകടം അടുത്തു വരുന്നതായി ഞങ്ങൾ ഭയപ്പെടുന്നു. ഈഡിത്തിനും എൻ്റെ അഭിപ്രായമാണ്, അതായത് ഇനിയും വെറുതെ നോക്കിയിരുന്നു കൂടെന്ന്. ഇത് തീർച്ചയായും വിചിത്രമായ ഒരു കേസാണ്, ഹോംസ് പറഞ്ഞു. ഒരു ഡോക്ടറുടെ നിലയ്ക്ക് പറഞ്ഞാൽ മനോരോഗവിദഗ്ധൻ നോക്കേണ്ട കേസാണിത്. കാർണോരുടെ മസ്തിഷ്ക വൃത്തിയെ ആ പ്രേമബന്ധം ഉലച്ചിട്ടുണ്ട്. വികാരാധിക്യത്തിൽ നിന്ന് രക്ഷപ്പെടാനാവാം അദ്ദേഹം വിദേശയാത്ര നടത്തിയത്. അദ്ദേഹത്തിൻ്റെ കത്തുകളും പെട്ടിയും വേറെ വല്ല സ്വകാര്യ സംഗതികളായും കുറിച്ചിട്ടാകാം. കടമോ പെട്ടിയിലുണ്ടായേക്കാവുന്ന ഷെയർ സർട്ടിഫിക്കറ്റോ മറ്റോ ആകാം വിഷയം, വാട്സൺ പറഞ്ഞു. ഈ സമയത്ത് ഒരു ചെറുപ്പക്കാരി അവരുടെ മുറിയിലേക്ക് കടന്നു വന്നു. മിസ്റ്റർ ബെന്നറ്റ് ഉടനെ എഴുന്നേറ്റ് ചെന്ന് അവളുടെ നീട്ടിയ കൈകളിൽ പിടിച്ച് ചോദിച്ചു, എന്തേ ഈഡിത്ത്, വിശേഷം വല്ലതുമുണ്ടോ? എനിക്കവിടെ ഒറ്റയ്ക്കിരിക്കാൻ പേടിയായി, അതുകൊണ്ട് നിങ്ങളെ പിന്തുടരാമെന്ന് കരുതി, അവൾ പറഞ്ഞു. മിസ്റ്റർ ഹോംസ്, ഞാൻ പറഞ്ഞ ചെറുപ്പക്കാരി ഇതാണ്, എൻ്റെ പ്രതിശ്രുത വധു ഈഡിത്ത്. ഞങ്ങളത് ഊഹിക്കുകയായിരുന്നു അല്ലേ വാട്സൺ? ഹോംസ് പുഞ്ചിരിയോടെ പറഞ്ഞു. മിസ് പ്രെസ്പെറി പുതിയ സംഭവങ്ങൾ വല്ലതും കാണുമെന്ന് ഞാൻ കരുതുന്നു. അത് ഞങ്ങളെ അറിയിക്കാൻ വന്നതാണോ നിങ്ങൾ? ആ ഭംഗിയുള്ള മിടുക്കിയായ ഇംഗ്ലീഷുകാരി ഹോംസിനെ നോക്കി പുഞ്ചിരി തൂകിയിട്ട്
ബെന്നറ്റിൻ്റെ അടുത്തിരുന്നു. മിസ്റ്റർ ബെന്നറ്റ് ഹോട്ടലിൽ ഇല്ലെന്നറിഞ്ഞപ്പോൾ ഇവിടെ കാണുമെന്ന് ഞാൻ ഊഹിച്ചു. താങ്കളെ കാണുമെന്ന് ബെന്നറ്റ് എന്നോട് പറഞ്ഞിരുന്നു. എൻ്റെ പാവം ഡാഡിക്ക് വേണ്ടി താങ്കൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലേ മിസ്റ്റർ ഹോംസ്? അവൾ ചോദിച്ചു. എനിക്ക് ചില ശുഭപ്രതീക്ഷകളുണ്ട് കുട്ടി. കേസ് ഇപ്പോഴും അവ്യക്തമാണ്. നിങ്ങൾക്ക് പറയാനുള്ളത് ചിലപ്പോൾ കുറച്ച് വെളിച്ചം നൽകിയെന്ന് വരും. ഇന്നലെ രാത്രിയാണ് അത് സംഭവിച്ചത്. പകൽ മുഴുവൻ അദ്ദേഹം വിചിത്രമായി പെരുമാറി. എന്താണ് ചെയ്യുന്നതെന്നറിയാതെ ചിലപ്പോൾ പ്രവർത്തിക്കുമായിരുന്നു. ഒരു വിചിത്ര സ്വപ്നത്തിലെന്ന പോലെ കഴിയുക. ഇന്നലെ അതുപോലൊരു ദിവസമായിരുന്നു. എൻ്റെ അച്ഛനായിരുന്നില്ല അത്. അദ്ദേഹത്തിൻ്റെ പുറന്തോടവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അത് അദ്ദേഹമല്ലായിരുന്നു. ആ രീതിയിലായിരുന്നു പെരുമാറ്റം, അവൾ പറഞ്ഞു. എന്താണ് ഉണ്ടായതെന്ന് എന്നോട് പറയൂ, ഹോംസ് പറഞ്ഞു. രാത്രി നായ ശക്തിയായി കൊരയ്ക്കുന്നത് കേട്ട് ഞാൻ ഉണർന്നു. പാവം റോയി അവനെ തൊഴുത്തിനരികെ പൂട്ടിയിട്ടിരിക്കുകയാണ്. മുറി പൂട്ടിയിട്ടാണ് ഞാൻ കിടന്നുറങ്ങാറ്. കാരണം ഞങ്ങൾക്കൊക്കെ എന്തോ ആപത്ത് ആസന്നമാണെന്ന ഭയമുണ്ട്. എൻ്റെ മുറി മൂന്നാം നിലയിലാണ്. എൻ്റെ ജനൽ കർട്ടൻ പൊക്കി വെച്ചിരുന്നു. പുറത്ത് നല്ല നിലാവുണ്ടായിരുന്നു. നായയുടെ കുര കേട്ടും നിലാവ് നോക്കിയും ഞാൻ അങ്ങനെ കിടക്കുമ്പോൾ അതാ ഡാഡി ജനാലയ്ക്കിലൂടെ എന്നെ നോക്കുന്നു. പേടിയും അത്ഭുതവും കൊണ്ട് ഞാൻ മരിക്കുമെന്ന് തോന്നി. ജനൽ ഗ്ലാസിൽ അമർത്തുകയും ഒരു കൈ ജനൽ തുറക്കാൻ ഉയർത്തുകയും ചെയ്തു. ജനൽ തുറന്നെങ്കിൽ എനിക്കു ഭ്രാന്ത് പിടിച്ചേനെ. മിസ്റ്റർ ഹോംസ്, അതെനിക്ക് തോന്നിയ ഭ്രമമല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. 10-20 നിമിഷം ഞാൻ അങ്ങനെ അദ്ദേഹത്തിൻ്റെ മുഖം കണ്ട് സ്തബ്ധയായി കിടന്നു. പിന്നീട് അത് അപ്രത്യക്ഷമായി. പക്ഷേ എനിക്ക് കിടക്കയിൽ നിന്ന് എണീക്കാനും പുറത്തേക്ക് നോക്കാനും ധൈര്യമുണ്ടായില്ല. നേരം വെളുക്കുന്നതുവരെ ഞാൻ പേടിച്ചു വിറച്ചു കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റിന് അദ്ദേഹം ഭയാനകമായ രീതിയിൽ വന്നു. രാത്രിയിലെ സാഹസത്തെപ്പറ്റി സൂചിപ്പിച്ചതേയില്ല. ഞാനും മിണ്ടിയില്ല. പക്ഷേ പട്ടണത്തിലേക്ക് പോരാൻ ഞാനൊരു കാരണമുണ്ടാക്കി. അങ്ങനെ വന്നതാണ്. ഈഡിത്തിൻ്റെ കഥ കേട്ട് ഹോംസ് അത്ഭുതപരതന്ത്രനായി. പ്രിയപ്പെട്ട കുട്ടി, നിങ്ങളുടെ മുറി മൂന്നാം നിലയിലാണെന്നല്ലേ പറഞ്ഞത്? അത്ര നീണ്ട ഗോവണി പൂന്തോപ്പിലുണ്ടോ? ഇല്ല, അതല്ലേ അത്ഭുതം. ജനാലയ്ക്കൽ വരാൻ വഴിയൊന്നുമില്ല. എങ്കിലും അദ്ദേഹം വന്നു, അവൾ പറഞ്ഞു. തീയതി 5 സെപ്റ്റംബർ. അത് സംഗതികളെ വല്ലാതെ കുഴയ്ക്കുന്നു. ഇപ്പോൾ ആ പെൺകുട്ടിയാണ് അത്ഭുത സ്തബ്ധയായത്. മിസ്റ്റർ ബെന്നറ്റ് ചോദിച്ചു. തീയതിയുടെ കാര്യം താങ്കൾ സൂചിപ്പിക്കുന്നത് 2-ാമത്തെ തവണയാണ് മിസ്റ്റർ ഹോംസ്. അതിന് കേസിൽ വല്ല പ്രസക്തിയുമുണ്ടോ? ഉണ്ടാവാം, ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ എല്ലാ വിവരങ്ങളും ആയിട്ടില്ല. തീയതികൾ കുറിച്ച ബുക്ക് അവിടെ തന്നെ വെച്ചേക്കാൻ ഹോംസ് ബെന്നറ്റിനോട് പറഞ്ഞു. ഞാനൊന്ന് നോക്കട്ടെ, എന്നിട്ട് പറയാം. വാട്സൺ, നമുക്ക് ചെയ്യാനുള്ളത് വ്യക്തമാണ്. ഈ പെൺകുട്ടി പറഞ്ഞത് വിശ്വസിക്കാം. അവൾ പറഞ്ഞതുപോലെ ചില ദിവസങ്ങളിൽ സംഭവിക്കുന്നത് മുഴുവനോ ഭാഗികമായോ അദ്ദേഹം ഓർമ്മിക്കുന്നില്ല. അതുകൊണ്ട് അത്തരമൊരു ദിവസം നമ്മെ കാണാൻ ക്ഷണിച്ചിരുന്ന മട്ടിൽ അദ്ദേഹത്തെ ഒന്ന് സന്ദർശിക്കാം. തൻ്റെ ഓർമ്മപ്പിശകായി അദ്ദേഹം അത് എടുത്തുകൊള്ളും. അങ്ങനെ മൂപ്പരെ അടുത്തു നിരീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ശ്രമം ആരംഭിക്കാം, ഹോംസ് പറഞ്ഞു. അത് കൊള്ളാം, മിസ്റ്റർ ബെന്നറ്റ് പറഞ്ഞു. പക്ഷേ അദ്ദേഹം ചിലപ്പോൾ മുൻകോപിയും കയ്യേറ്റക്കാരനും ആകാറുണ്ടെന്ന് മറക്കരുത്. ഹോംസ് പുഞ്ചിരിച്ചു. ഞാൻ വിചാരിക്കുന്നത് പോലെയാണ് കാര്യങ്ങളെങ്കിൽ നമുക്ക് ഉടനെ പോയി അദ്ദേഹത്തെ കാണണം. മിസ്റ്റർ ബെന്നറ്റ്, നാളെ ഞങ്ങൾ കാംഫോർഡിലെത്തും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവിടെ തീരെ മോശമല്ലാത്ത ചെക്കേഴ്സ് എന്നൊരു സത്രമുണ്ട്. വാട്സൺ, ഇനി ഏതാനും ദിവസം നമ്മുടെ താമസം അത്ര നല്ല സ്ഥലങ്ങളിലാവില്ല. യാത്ര പോകാൻ ഉറപ്പിച്ച് ഹോംസും വാട്സനും ബെന്നറ്റിനെയും ഈഡിത്തിനെയും യാത്രയാക്കി.